Athirapally area. Upon young boy, and now Pandronicana, our hotel check in chain, other than number check in chain initiation, number wagon than number water theme park. Night lay in 7 snow park entry, Thumboormuzhi gardens number. Upon our game, go on the way, a power to watch your visual center. Okay, upon another guy, chill up. ഒരു 15 പേര് ഇപ്പോ യാത്ര പോയി കഴിയുമ്പോൾ മീൻസ് സിൽവർ സ്റ്റോമില് വൺ ഡേ സ്റ്റേയും വൺ ഡേ അതായത് ഒരു വൺ ഡേ ട്രിപ്പ് നൈറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ട്രിപ്പ് പോകുമ്പോൾ അത് എന്തൊക്കെ ഏകദേശം അപ്രോക്സിമേറ്റ്ലി എത്ര എമൗണ്ട് നമുക്ക് ചിലവായി അതും കൂടെ ഞാൻ ഇതിൽ പറയാം അപ്പോൾ നിങ്ങൾക്കും ഒരു ഒരു ഐഡിയ കിട്ടുമല്ലോ സിൽവർ സ്റ്റോമിൻ്റെ ടിക്കറ്റ് റേറ്റ് ആണെങ്കിലും സിൽവർ സ്റ്റോം റിസോർട്ടിൽ ആകുമ്പോൾ അവിടുത്തെ എക്സ്പെൻസ് ആണെങ്കിലും ഓക്കെ അപ്പോൾ ഒരു ചെറിയ ഒരു എക്സ്പെൻസിൻ്റെ കാര്യം കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ഓക്കെ അതും കൂടെ ബെറ്റർ ആണ് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ ബൈ ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ മെയിൻ റോഡ് കഴിഞ്ഞതിന് ശേഷം അതിരപ്പള്ളിക്കുള്ള ആ റോട്ടിലാണ് ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സിൽവർ സ്റ്റോമിൻ്റെ റിസോർട്ടിൻ്റെ മതിലിൻ്റെ ആ സൈഡിലാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ സിൽവർ സ്റ്റോമിൻ്റെ മെയിൻ ഗേറ്റിൽ എത്തുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതല്ല ആക്ച്വലി റിസോർട്ടിലാണ് നമ്മൾ ഫസ്റ്റ് പോണത് ഓക്കെ അവിടെ നമ്മൾക്ക് സ്റ്റേ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ സിൽവർ സ്റ്റോം റിസോർട്ടിൻ്റെ കുറച്ച് വ്യൂസ് ചെയ്ത് ഞാൻ നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത കുറച്ച് പിക്ചേഴ്സാണ് ഇത് കറക്റ്റ് ഇത് ഈ ഒരു റൂമാണ് നമുക്ക് കിട്ടിയത് നമ്മളെടുത്തത് ഒരു 5 റൂമാണ് നമ്മൾ നമ്മളുടെ ഫാമിലീസിന് എടുത്തത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നമ്മളൊരു 11:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തി കുറച്ച് ഫോട്ടോഷൂട്ടും കാരണം കാണാൻ നല്ല ഭംഗിയാണ് ഈ റിസോർട്ടിൻ്റെ ഏരിയയും അവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ റിസോർട്ടും എന്ന് പറയുന്നത് അത്ര അധികം വളരെ വലിയ റിസോർട്ടൊന്നും അല്ല ഒരു 10 റൂമാണ് ഉള്ളതെന്ന് തോന്നുന്നു ഒരു 5 താഴെ 5 മുകളിൽ അപ്പം ഞങ്ങൾ ഒരു 5 റൂമാണ് എടുത്തത് ഓക്കെ നല്ല എന്താ പറയുക നല്ല സ്പേഷ്യസ് ആണ് ഭയങ്കര കാമാണ് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു റിസോർട്ടിൻ്റെ അകത്തും തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ റൂമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നീറ്റാണ് റൂമൊക്കെ പിന്നെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണാം നന്നായിട്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി ലഞ്ച് കഴിച്ചു ലഞ്ച് നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു വാസുവേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ട് ഒരു കട അതിരപ്പള്ളിയിൽ വളരെ ഫേമസ് ആയ ഒരു ഷോപ്പാണ് ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡ് പാഴ്സല്
അത് കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഒരു 1:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ റിസോർട്ട് തീം പാർക്കിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. കുറേ നമുക്ക് രണ്ട് ടൈപ്പ് റൈഡുകളുണ്ട്, മെയിനായിട്ട് ഡ്രൈ റൈഡും ഉണ്ട് വെറ്റ് റൈഡും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് അവർ പറയണത് ഡ്രൈ റൈഡ് കഴിഞ്ഞതിന് ശേഷമാണ് വെറ്റ് റൈഡ് ചെയ്യാനാണ് അവർ ഇൻസിസ്റ്റ് ചെയ്യണത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഓരോ റൈഡിലും കയറി. പിള്ളേരുള്ളത് കൊണ്ട് വളരെ എൻജോയ്, പിള്ളേർ മാത്രമല്ല നമ്മളെല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഇതായിരുന്നു. സമയം പോയതറിഞ്ഞില്ല ആക്ച്വലി. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളുടെ ഈ സിൽവർ സ്റ്റോമിൽ വൺ ഡേ ട്രിപ്പിൻ്റെ ഒരു എക്സ്പെൻസ് ഞാൻ പറഞ്ഞല്ലോ പറയാമെന്ന്. അപ്പം അത് ജസ്റ്റ് ഞാനതൊന്ന് പറയാം ഇതിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യണത് ഇപ്പം നമ്മൾ സ്വന്തം വണ്ടിയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു പെട്രോൾ, ഇപ്പം നമ്മളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 3000 ഒക്കെ പെട്രോൾ അടിക്കുകയാണെങ്കിൽ, പിന്നെ ലഞ്ച് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വാസുവേട്ടൻ്റെ കട എന്ന് പറഞ്ഞൊരു കടയിൽ ഇപ്പോൾ ഒരു 2300 ഒക്കെ ആയി നമ്മൾ അത് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ മീൽസാണ് വാങ്ങിച്ചത്, പക്ഷേ നല്ല അടിപൊളി മീൽസായിരുന്നു, നോൺ വെജ് മീൽസ്. പിന്നെ ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തത് 5 റൂമാണ്. അപ്പോൾ ഒരു റൂമിന് 5000 വെച്ചിട്ട് ഒരു 25000 നമുക്ക് ആയി. പിന്നെ ടിക്കറ്റ് വാട്ടർ തീം പാർക്കിൻ്റെയും സ്നോ പാർക്കിൻ്റെയും ഒരു ഓഫറായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഒരു 13300 ആയി. അതായത് നമ്മളുടെ അടുത്ത് ഒരു കുട്ടികളുണ്ടായിരുന്നു, അപ്പോൾ 8 അഡൽസ് ആയിരുന്നു, പിന്നെ 4 കുട്ടികൾ 10 ഇയേഴ്സിന് മുകളിലുള്ള കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഒരു പാക്കേജാണ്. അപ്പോൾ അത് 13300 ആയി. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള നമ്മുടെ സ്നോ പാർക്കിൽ 7 ഒക്കെ ആകുമ്പോൾ സ്നോ പാർക്കിലേക്ക് എൻട്രി ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് സോക്സ് വേണം. അപ്പോൾ നമ്മൾ അത് മസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ പോകുന്നവർ നല്ലതായിരിക്കും. ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് അറിയേണ്ടിയിരുന്നില്ല. അപ്പോൾ നമുക്ക് സോക്സ് അവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിക്കണം. പിന്നെ ഉള്ളത്, പിന്നെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, മറ്റേ വിൻ്റർ ക്ലോത്ത്സൊക്കെ, അതൊക്കെ അവർ തരും. അവർക്ക് നമ്മളത് കയറുമ്പോൾ അത് ഇടണം, അത് കഴിഞ്ഞ് അത് അവർക്ക് ഊരി കൊടുക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കും, അതിനൊരു 200 rupees ആയിരിക്കും. പിന്നെ നമ്മൾക്ക് വേറെ ചിലവായത് പറഞ്ഞാൽ നൈറ്റ് ഡിന്നറ് ഹോട്ടൽ തരില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ആ പാക്കേജിൽ. അപ്പോൾ ഡിന്നറിന് ഒരു 2000 വീണ്ടും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് ഹോട്ടലിൽ നിന്ന്. ലഞ്ച് നെക്സ്റ്റ് ഡേയുടെ ലഞ്ച് വീണ്ടും ഒരു 2000 ആ റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ പോയത് തുമ്പൂർമൊഴി ഒക്കെ അവിടേക്കാണ്. അപ്പോൾ അതിന് ജസ്റ്റ് എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് സ്നാക്സ്, നമ്മൾ എക്സ്ട്രാ കുട്ടികളൊക്കെ ഉള്ളതാണല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ടുഗദർ ഒരു 47000 നമ്മൾക്ക് ഒരു ഈ 15 ആളുകളുടെ ഒരു ഇതിന് നമുക്ക് ചിലവായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഒരു വേവ് പാർക്കുന്നുണ്ട്, അതായത് സീയുടെ വേവ്സ് വരുന്ന പോലെ ആ സെയിം ഒരു എഫക്റ്റ് കിട്ടണ പോലെ നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം. സ്വിമ്മിംഗ് പൂൾ പോലെയാണ്, അതിൽ സീയുടെ വേവ്സ് ഇങ്ങനെ വരും. അപ്പോൾ അത് അവിടേക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ലായിരുന്നു. അത് പിന്നെ ഒരു ഡാൻസ് റെയിൻ, അതായത് അവർ ഫുൾ ഷവർ പോലെ വെച്ചിട്ട് അവിടെ ഒരു ഡാൻസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, അപ്പോൾ അതൊന്നും നമ്മൾക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു. പാർക്ക് കിഡ്സിൻ്റെ ഏരിയ ആണ്, കിഡ്സിനും ലേഡീസിനും ഉള്ളത്.
ഒരു 6 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ 6:15 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം ഇനി സ്നോ പാർക്കിലേക്ക് പോകാനായിട്ട്. സ്നോ പാർക്കിൽ അവർ 7 അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ്സ് അവർ നമ്മൾക്ക് ഡ്രസ്സുകളൊക്കെ തരും, അവർ മറ്റേ വിൻ്റർ ക്ലോത്ത്സൊക്കെ. അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ടൈമാണ്, അത് നമ്മൾ ഡ്രസ്സിൻ്റെ മുകളിൽ കൂടി ഇട്ടാൽ മതി. അതിനുള്ള ടൈമാണ് 15 മിനിറ്റ്സ്. അങ്ങനെ കറക്റ്റ് 7:15 അവർ നമ്മളകത്ത് കയറ്റും. അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേറൊരു ഒരു ആംബിയൻസാണ് അതിൻ്റെ അകത്ത്. നമ്മൾ ശരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. ഇവർ കുറേ അനൗൺസ്മെൻ്റൊക്കെ തരും, അങ്ങനെ ഭയങ്കര തണവാണ്, കുട്ടികളെ കയറണം, മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും ഭയങ്കര. പക്ഷെ നമ്മൾക്ക് അത് അത്രയും തോന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി ജോർജിയയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നെഗറ്റീവാണ്, മൈനസ് -degree. അപ്പോൾ നമ്മൾ അതങ്ങനെ അത്ര ഇത് അതെന്താ അങ്ങനൊരു ഇതായിരുന്നു. പക്ഷെ കയറി കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഫ്രീസാവും, നമുക്ക് ടോക്ക് ചെയ്യാൻ തന്നെ പറ്റില്ല. അത്രയും നമുക്ക് ഭയങ്കര തണവും ഭയങ്കര അസ്വസ്ഥതയും. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾക്ക് അവർ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് തരും. അവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഒരു 200 rupees ഫോട്ടോ എടുക്കാനായിട്ട്. അത് നമ്മളകത്ത് പേ ചെയ്യേണ്ട, പുറത്ത് അവർ പേ ചെയ്യും. 200 rupees അവർ വാങ്ങിക്കണം. പിന്നെ അവർ നമ്മളുടെ അടുത്ത് പറയും മൊബൈൽ യൂസ് ചെയ്യരുത്, അത്രയും ടെമ്പറേച്ചർ അത്രയും കൂൾഡാണല്ലോ, അപ്പോൾ യൂസ് ചെയ്യല നമ്മുടെ റിസ്കിലാന്നൊക്കെ പറയാം. അപ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും മൊബൈൽ എടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോസും കാര്യങ്ങളും, വേറെ ഫാമിലീസ് ആണെങ്കിലും ഒരു വീഡിയോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര എന്താ പറയുക, കൂളാവും മൊബൈൽ, ഇങ്ങനെ ഐസ് പോലെയാവും. ഒരു 15-20 മിനിറ്റ്സ് കഴിയുമ്പോൾ അവർ ഡി ജെ വയ്ക്കും. അപ്പോൾ സോങ്സ് ഒരു 6 songs അങ്ങോട്ടുണ്ട്. അപ്പോൾ ആ ഒരു 6 songs കഴിയുന്നതോടുകൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ടൈമാവും, ഒരു 30 മിനിറ്റ്സ്. അത് കഴിഞ്ഞ് ഒരു പാട്ടൊക്കെ കഴിയുമ്പോഴേക്കും അവർ ഫോഗ് സ്പ്രേ ചെയ്യാൻ തുടങ്ങും, സ്നോഫാൾ പോലെ. അത് ഭയങ്കര ഇതാവും. അതോടുകൂടെ നമ്മൾ മാക്സിമത്തിലെത്തും തണുത്തിട്ട്. നമ്മുടെ മുടിയിലൊക്കെ വൈറ്റ് മറ്റേ സ്നോഫാൾ ചെയ്യുമ്പോഴുണ്ടല്ലോ, അതുപോലത്തെ ഒരു എഫക്റ്റ് വരും. Thank you.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ രാത്രി വന്നു, ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരു 10-11 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. നമ്മളവിടെ അടുത്തുള്ള വേറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെന്നത് തുമ്പൂർമൊഴി ഗാർഡൻസിലേക്കാണ്. മുന്നേ നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷേ കുട്ടികളെയും കൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ തുമ്പൂർമൊഴി ഗാർഡൻസിൽ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏഴാറ്റുമുഖം, ഒരു ഏഴാറ്റുമുഖം ഗാർഡൻ. പക്ഷേ അത് നമുക്ക് ഇവിടെ നിന്ന് എൻട്രൻസ് ഇല്ല. പക്ഷേ അങ്ങോട്ട് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ തുമ്പൂർമൊഴി, ഈ ഇതുണ്ടല്ലോ, ഈ റിവറിലേക്ക് നമുക്ക് മുന്നൊക്കെ നമ്മളെ ഇറക്കിയിരുന്നു. കുറച്ച് പാറയും ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇരിക്കാനൊക്കെ അലവ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയായ സമയത്താണല്ലോ നമ്മളിപ്പോൾ പോണത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലാണ്, കുറച്ച് ഒഴുക്കൊക്കെ ഉണ്ട്, വഴുക്കലൊക്കെ ഉണ്ട് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ സമ്മതിച്ചില്ല. ഇവിടെ ഒരു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു ഇതുണ്ട്, സ്ലൈഡുകളും ഒക്കെ ഉള്ളൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ ആക്ച്വലി നമ്മൾ മഴയുള്ള സമയത്ത് പോയതുകൊണ്ട് അങ്ങനെ കുട്ടികൾക്കൊന്നും കളിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അന്നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ പോരുകയാണ് ചെയ്തത്. ഇതൊരു ബട്ടർഫ്ലൈ ഗാർഡനും പിന്നെ കുറച്ച് അധികം കുരങ്ങുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കുറച്ച് കുരങ്ങുകളൊക്കെ വയലൻ്റായി അവിടെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ നമ്മളതുകൊണ്ട് വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു, ലഞ്ച് കഴിച്ചു. അങ്ങനെ വീട്ടിലൊരു 5 ഒക്കെ ആയപ്പോഴേക്ക് നമ്മളെ വീട്ടിൽ തിരിച്ചെത്തി. ഇതാണ് നമ്മളുടെ ഒരു 1-day ട്രിപ്പ്, സിൽവർ സ്റ്റോൺ സ്നോ പാർക്ക് തുമ്പൂർമൊഴി. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു വെക്കേഷനൊക്കെ ആകുമ്പോൾ ഒരു 1-day ഇതുപോലെ അറ്റ്ലീസ്റ്റ് സ്റ്റേ ഇല്ലെങ്കിൽ കൂടി സിൽവർ സ്റ്റോമിൽ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് പോവാം, വെള്ളത്തിലൊക്കെ കളിക്കുക, കുറച്ച് റിഫ്രഷായി വരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.